അല്ലബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സാങ്കേതിക വിദ്യകൾ മാനവരാശിയെ ഇന്ന് ഏറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി തീർന്നിരിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള മനുഷ്യന്റെ ത്വരയെ അത് ദിനം പ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തെ വില കൊടുത്തു വാങ്ങാനുള്ള പ്രവണതയും ആരോഗ്യ രീതികളോടുള്ള തെറ്റായ സമീപനവും ഇന്ന് മലയാളികൾക്കിടയിൽ ഏറിവരുന്നു. ഈ അവസ്ഥയിൽ നിന്നും മലയാളികളെ മോചിപ്പിക്കുകയാണ് ആരോഗ്യ മലയാളി എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംബന്ധമായ അറിവുകളാണ് ആരോഗ്യ മലയാളി ഓരോ എപ്പിസോഡിലും പകർന്നു തരുന്നത്. ഒപ്പം വൈദ്യശാസ്ത്ര ലോകത്തെ പുതുപുത്തൻ വിവരങ്ങളും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവരായി ആരും ഉണ്ടായില്ല. മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുന്ന ഈ തലവേദന ചിലപ്പോൾ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക. വേദനകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തലവേദനയുടെ രാജാവാണ് എന്ന് തന്നെ പറയാം മൈഗ്രെയിൻ. ചെന്നിക്കുത്ത്, കൊടിഞ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൈഗ്രെയിൻ കൂടുതലായും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. അതിന് പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം. പലപ്പോഴും ഈ രോഗം രോഗിയെ അസ്വസ്ഥരാക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. മൈഗ്രെയിൻ എന്നാൽ എന്ത്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചികിത്സാരീതികൾ, ഇവയെക്കുറിച്ച് ആഴത്തിലറിയാം ഇന്നത്തെ അൽഅബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയുടെ എപ്പിസോഡിലൂടെ. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒന്നാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്. തലവേദനകളിൽ ഏറ്റവും അപകടകാരിയും കടുത്ത വേദനയുണ്ടാക്കുന്നതുമായ മൈഗ്രെയിൻ പല കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്. ആരോഗ്യ മലയാളിയിൽ ഇന്ന് മൈഗ്രെയിനെ പറ്റി വിശദമായി. മൈഗ്രെയിൻ എന്ന രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏത് പ്രായക്കാരെയാണ് ഈ രോഗം കൂടുതലായും ബാധിക്കുന്നത്? മൈഗ്രെയിൻ എന്നൊരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു തലവേദന അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലക്ഷണം. ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു സീരീസ് ഓഫ് സിംറ്റംസ് വരും, യൂഷ്വലി ഒരു വാർണിംഗ് വരും, ഇത് വരാൻ പോകുന്നെന്നുള്ള ഒരു ഫീലിംഗ്. അതിന് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. ആ വാർണിങ്ങിന് ഓറ എന്ന് പറയും. യൂഷ്വലി കണ്ണിന് ഒരു കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ വരും, അല്ലെങ്കിൽ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ഫ്ലാഷിംഗ് ലൈറ്റ്സ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ വേവി ലൈൻസ് പോലെ വരും. അത് ചിലപ്പം ഒരു കണ്ണിലോ രണ്ട് കണ്ണിലോ ആകാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു ഭാഗത്താകാം. ഇത് ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം മൈഗ്രെയിൻ വരുന്ന ഒരു ലക്ഷണമാണ്, ഒരു വാർണിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും തലവേദന വരുന്നത്. അത് ഒരു സൈഡിലായിരിക്കും സാധാരണ വരുന്നത്. ചിലപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് അത് സ്പ്രെഡ് ചെയ്യും. സാധാരണ ഇതൊരു ത്രോബിങ് ഹെഡേക്ക്, ഇങ്ങനെ വിങ്ങുന്ന തലവേദനയാണ്. ആ തലവേദനയുടെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഛർദ്ദിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മനംമറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്, നെഞ്ചിടിപ്പ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം പേഷ്യൻറ്റിന് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ഒരു ഫീലിംഗ് വരും. ഛർദ്ദിച്ച് കഴിഞ്ഞ് മിക്ക കേസസിലും പേഷ്യൻറ്റിന് തലവേദന ഒന്ന് കുറവുണ്ടായിരിക്കും. രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തലവേദന ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. ഇതാ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ചില കേസസ് ഇത് തന്നെ വരും, ബട്ട് വിതൗട്ട് ഓറ. ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ വാർണിംഗ് ഇല്ലാതെ തന്നെ ഈ സീക്വൻസ് ഓഫ് തലവേദനകൾ വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സീക്വൻസിൽ കുറേ നാളത്തേക്ക് നിൽക്കുന്ന ഒരു സിംറ്റത്തിനാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ ബാധിക്കുന്നത് കൊച്ചിലെ തൊട്ട് ബാധിക്കാം. 8-9 വയസ്സുള്ള പിള്ളേർക്ക് തൊട്ട് ഒരു 44-45 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി. സാധാരണ ഇത് ഫീമെയിൽസിലാണ് ഇതൊന്നുകൂടെ കൂടുതൽ വരുന്നത്. ആൻഡ് മിക്ക കേസസിലും നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി കാണും. അങ്ങനെ ഇതെല്ലാം ഉള്ളപ്പം ഇത് മൈഗ്രെയിൻ ആണെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കാണും ഈ ലക്ഷണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക പേഷ്യൻസിനും ഈ സ്റ്റേജിൽ ഒന്നും പ്രത്യേക ഡോക്ടറിനെ സംബന്ധിച്ചോളം പ്രത്യേക സിംറ്റംസ് ലക്ഷണങ്ങൾ കാണുകയില്ല. അതും അതിൻ്റെ ഒരു പ്രത്യേകത. മൈഗ്രെയിൻ്റെ രോഗലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടോ, അതോ കാലക്രമേണ പതുക്കെ പതുക്കെ മാറിപ്പോകുന്നതാണോ ഈ അസുഖം? മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗത്തിനെ സംബന്ധിച്ചോളം പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലിനെ ഒത്തിരിയും രീതിയിൽ ബാധിക്കുന്ന ഒരു രോഗമാണ്. മോർബിഡിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു രോഗമാണ്. അത് മൈഗ്രെയിൻ വരുന്ന ഒരാൾക്ക് മാത്രമേ അത് എന്തുമാത്രം സീരിയസ് ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഇത് വരുമ്പം കിടപ്പായി വരും, ഭയങ്കരം ഛർദ്ദിലായി വരും. അത് ചിലപ്പം 2-3 പ്രാവശ്യം ഒരു ആഴ്ചയിലുണ്ടാകുമ്പം നമുക്ക് മനസ്സിലാവാമല്ലോ അത് എന്തുമാത്രം ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് സംശയമില്ലാതെ ഡോക്ടറിനെ സമീപിക്കണം, രണ്ട് കാരണത്താൽ. ഒന്ന്, ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു ഹെഡേക്ക് വരുമ്പം അത് മൈഗ്രെയിൻ ആണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. ഇതൊരു റെപ്പറ്റേറ്റീവ്
ഹെഡേക്ക് വരുമ്പം മാത്രമേ വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്കത് മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ഒരു ഹെഡേക്ക് അങ്ങനെ വരുമ്പം ഡോക്ടറിനെ സമീപിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫ് സ്റ്റൈൽ അത്രയും രീതിയിൽ ഇത് ബാധിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ക്രോണിക് മൈഗ്രെയിൻസ് ഒത്തിരിയും പ്രാവശ്യം വരുന്ന തലവേദന ഉള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയും തീവ്രതയും സമയവും എല്ലാം കുറയ്ക്കത്തക്ക രീതിയിൽ മെഡിസിൻസ് ഉണ്ട് ഇപ്പം. അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ടോട്ടലി ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, ചില കേസസിൽ മൈഗ്രെയിൻ പോലിരിക്കുന്ന ചില തലവേദനയുണ്ട്, വേറെ കാരണങ്ങളുകൊണ്ട് വരാവുന്ന ഒരു തലവേദന. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ ടൈപ്പ് തലവേദനെ എപ്പോഴും ഒരു സൈഡിൽ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സൈഡ് ബ്ലോക്ക്ഡ് മൈഗ്രെയിൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പം വേറെ കാരണങ്ങൾ, ഒരു ട്യൂമർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ബ്ലഡ് വെസൽ കൊണ്ടോ മൈഗ്രെയിൻ പോലെ തലവേദന വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസസിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വ്യത്യാസമുണ്ട്, അത് ഇമ്മീഡിയറ്റ്ലി അത് ടാക്കിൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കാരണങ്ങളെ മൈഗ്രെയിൻ വരുന്ന ഒരു പേഷ്യൻറ്റിന് സംശയമില്ലാതെ ഒരു ഡോക്ടറിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. മൈഗ്രെയിൻ എന്ന അസുഖം ഒരു വ്യക്തിയെ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? മൈഗ്രെയിൻ സാധാരണ ഫാമിലീസിൽ ഉള്ള ഒരു രോഗമാണ്, ഒരു ജനറ്റിക്കലി ലിങ്ക്ഡ് ഡിസീസാണ്. സോ ഒരു ഫാമിലി ഹിസ്റ്ററി കാണാൻ സാധ്യത കൂടുതലുണ്ട്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ പേരൻസിന് ഇങ്ങനെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ പുള്ളിക്ക് വരാൻ, ഈ പേഷ്യൻറ്റിന് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൈഗ്രെയിൻ വരുമ്പം ആ ഹെഡേക്ക് ക്യാൻ ബി വെരി സീരിയസ്. ഭയങ്കരമായിട്ട് തലവേദന വരാം, ഛർദ്ദിക്കാം, കിടപ്പാകാം. രണ്ട് മൂന്ന് ദിവസത്തേക്കോ അല്ലെങ്കിൽ അഞ്ചാറ് മണിക്കൂറത്തേക്കോ പേഷ്യൻറ്റിന് എഴുന്നേക്കാൻ പറ്റില്ല. ആ സമയത്ത് അവർക്ക് ഭയങ്കര ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. ദറ്റ് മീൻസ് അവർക്ക് ലൈറ്റ് അവരെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റില്ല, സ്പർശനം ചിലപ്പം ഭയങ്കര സെൻസിറ്റീവ് ആവും, ചിലപ്പോൾ മുടി ചീകാൻ മേല അത്രയും സെൻസിറ്റീവ് ആവും സ്കാൽപ്പ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത്രയും രീതിയിൽ ബാധിക്കുന്നത് കൊണ്ട് ഈ രീതിയിൽ പേഷ്യൻറ്റിനെ ഒത്തിരിയും രീതിയിൽ ബാധിക്കും. മൈഗ്രെയിൻ്റെ രോഗലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി എന്തൊക്കെ പരിശോധനകളാണ് അവശ്യം ചെയ്തിരിക്കേണ്ടത്? എന്തൊക്കെയാണ് മൈഗ്രെയിൻ്റെ ചികിത്സാ രീതികൾ? ചികിത്സാ രീതികൾ ആദ്യം എനിവേ ഇങ്ങനത്തെ ഒരു സിംപ്റ്റം വരിക എന്ന്, എസ്പെഷ്യലി ആദ്യത്തെ പ്രാവശ്യം വരുമ്പം പേഷ്യൻ്റ് ഡോക്ടറിനെ അതിനെ പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരു ഡോക്ടർ, അതൊരു ഫിസിഷ്യനാകാം അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ആകാം, ആ ഡോക്ടറിനെ സമീപിക്കണം. ഈ ഡോക്ടർ ഇതിൻ്റെ ഹിസ്റ്ററിയും ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഡോക്ടറിന് പറയാവുള്ളൂ ഇത് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണോ അതോ വേറെ വല്ല രോഗത്തിൻ്റെ ലക്ഷണമാണോ. മൈഗ്രെയിൻ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഒത്തിരിയും പ്രാവശ്യം ആ സെയിം പാറ്റേൺ ഓഫ് ഹെഡേക്ക് വന്നിട്ട് വേറെ എക്സാമിനേഷനിലൊന്നും കാണുകയില്ല, ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രത്യേകം വലുതായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് എന്തെങ്കിലും രീതിയിൽ ഇത് മൈഗ്രെയിൻ്റെ ഉള്ളൊരു പാറ്റേൺ അല്ല, അല്ലെ ഒരു എടിപ്പിക്കൽ മൈഗ്രെയിൻ ആണ്, അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് സംശയമില്ലാതെ വേറെ ടെസ്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരും. അതിനകത്ത് ബ്ലഡ് ടെസ്റ്റ് ആകാം, ബ്ലഡ് ഷുഗർ ആകാം, അതുപോലെ തന്നെ EEG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, ഇലക്ട്രോ എൻസിഫലോഗ്രാം ആകാം. അതുകൊണ്ട് നമുക്കൊരു ക്ലൂ കിട്ടും വേറെ വല്ല ബ്രെയിനിനകത്ത് അണ്ടർലൈങ് വേറെ വല്ല കാരണങ്ങൾ കൊണ്ടാണോ ഈ മൈഗ്രെയിൻ പോലത്തുള്ള തലവേദന വരുന്നത്. അത് കഴിഞ്ഞിട്ട് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ ഒരു MRI CT scan ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺഫേം ചെയ്യും. അതിൻ്റെ ടിപ്പിക്കൽ മൈഗ്രെയിനിൽ ഈ ടെസ്റ്റിനകത്ത് ഒന്നും പോസിറ്റീവായിട്ട് കാണുകയില്ല. വേറെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ടൈപ്പ് ഓഫ് തലവേദന മാറുക എന്നില്ല, സാധാരണ എനിക്ക് ഇന്ന രീതിയിലാണ് തലവേദന വരുന്നത്, ബട്ട് ഈ പ്രാവശ്യം വേറെ ഒരു ടൈപ്പാണ് തലവേദന വന്നിരിക്കുന്നത്. എ ചേഞ്ച് ഇൻ ദ ക്യാരക്ടർ ഓഫ് ദ ഹെഡേക്ക്, അത് വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റിനെ ബാധിക്കാം. അന്നേരം അങ്ങനത്തെ ഒരു സന്ദർഭത്തിലും പേഷ്യൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, ആൻഡ് ഈ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളം രണ്ട് രീതിയിലുണ്ട്. അക്യൂട്ട് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് പെയിൻ കില്ലേഴ്സ് ആകാം അല്ലെങ്കിൽ ചില ഓപ്പിയോയിഡ്സ് ആകാം. അങ്ങനെ ഓരോ പേഷ്യൻറ്റിനെ അവർക്ക് തന്നെ മനസ്സിലാവും അവർ ഇന്ന ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഹെഡേക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും ഇഫക്റ്റീവ് നമ്മളെ സംബന്ധിച്ചോളം യൂസ് ചെയ്യുന്ന മരുന്നായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ അക്യൂട്ട് അറ്റാക്ക് അബോർട്ട് ചെയ്യാൻ വേണ്ടി, നിർത്താൻ വേണ്ടി ആ ടാബ്ലറ്റ് നേരത്തെ കഴിക്കണം. ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് തലവേദന വന്നു കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഫക്റ്റീവ് അല്ലായിരിക്കും. വല്ലപ്പോഴും വരുന്ന ഒരു മൈഗ്രെയിന് വേണ്ടി ഈ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മതിയായിരിക്കും. ബട്ട് അതിൻ്റെ കൂടെ
നമ്മൾ വേറെ ഒരു ടൈപ്പ് പേഷ്യൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്ന ഒരു പേഷ്യൻസ്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് നമുക്ക് രണ്ട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഒന്നൊരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്, ഇത് വരാതിരിക്കാൻ വരാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യത കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ തീവ്രതയോ കുറയ്ക്കാൻ. അങ്ങനത്തെ പേഷ്യൻസിന് കണ്ടിന്യൂസ്ലി 3-4 മാസത്തേക്കും മരുന്ന് കഴിക്കേണ്ടി വരും. ഈ രോഗം വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിലൂടെയോ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയോ ഈ രോഗത്തിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു കോമ്പിനേഷൻ ഓഫ് പ്രിവെൻറ്റീവ് ഡ്രഗ്സ് ഉണ്ട്, അത് ഞാൻ സോഡിയം വാൽപ്രോയേറ്റ്, സൈബീലിയം, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ലൈക്ക് ടോപിറമേറ്റ്, അങ്ങനത്തെ ചില മരുന്നുകൾ കൊണ്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഈറ്റ് ഓൺ ടൈം, സ്ലീപ്പ് ഓൺ ടൈം, അഡിക്വറ്റ് റെസ്റ്റ്, വേണ്ടാത്ത ടെൻഷൻ തലവലിച്ച് കയറ്റരുത്, വെയിലത്ത് പോകുമ്പം കുട പിടിക്കുക, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സസ് വെക്കുക, അല്ലെങ്കിൽ ക്യാപ്പ് വെക്കുക, പ്രത്യേക ആഹാരങ്ങൾ കഴിച്ചതുകൊണ്ട് ഇത് പ്രത്യേകം വരിക എന്നതിൽ നിവൃത്തിയുള്ളിടത്തോളം ആഹാരം അവോയ്ഡ് ചെയ്യുക, അതൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫും ഒത്തിരിയും വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്പറും ഫ്രീക്വൻസിയും ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റി ഓഫ് ഹെഡേക്സ് ഒത്തിരിയും കുറഞ്ഞു കിട്ടും. മൈഗ്രെയിൻ എന്ന രോഗം കുട്ടികളെ ബാധിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് അവർക്കുള്ള തുടർ ചികിത്സാരീതികൾ? കുട്ടികളിൽ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മൈഗ്രെയിനാണ്, ചൈൽഡ്ഹുഡ് മൈഗ്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഇക്വിവലൻസ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഓഫ് ഡിസീസസ് വരുന്നുണ്ട്. മൈഗ്രെയിൻ ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് സാധാരണ ഇതെല്ലാം കാണാം, ബട്ട് യൂഷ്വലി ഒരു ക്യാരക്ടറിസ്റ്റിക് ക്ലാസിക് ടൈപ്പ് ഓഫ് സിംറ്റമറ്റോളജി കാണണമെന്നില്ല. യൂഷ്വലി ഈ പേഷ്യൻസിന് വരുന്നത് വയറുവേദനയായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഛർദിലായിട്ട് വരും, ചിലപ്പം തലവേദന കാണുകയില്ല. ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഭയങ്കര ഇറിറ്റബിളാണ്. ഇത് യൂഷ്വലി ഈ ടൈപ്പ് ഓഫ് കോഴ്സ് തലവേദന വരാം, കുറേ കഴിയുമ്പോൾ അത് തലവേദനയായിട്ട് മാറാം. സോ ഇതാ യൂഷ്വലി ചൈൽഡ്ഹുഡിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ. ഫാമിലി ഹിസ്റ്ററി ഓഫ് കോഴ്സ് കാണാം. മിക്ക കേസസിലും ചില ഫുഡ്സ് കൊണ്ട് ട്രിഗർ ഓഫ് ചെയ്യുന്നതാണ്. ചോക്ലേറ്റ്സ് പ്രത്യേകം ഇതിനകത്ത് സസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആവശ്യത്തിന് ഉറക്കം വരണം, അതും ഉറക്കം ഇല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് ആണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ട് ട്രിഗേഴ്സ് ഓഫ് ഹെഡേക്സ് കാണാം. സ്ത്രീകളിൽ കാണപ്പെടുന്ന മൈഗ്രെയിൻ, മൈഗ്രെയിൻ സ്ത്രീകളിലാണ് ഇത് കോമൺ ഹെഡേക്സ്. അതുകൊണ്ട് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഇത് കാരണമെന്നാണ് വിശ്വസിക്കുന്നത്, സയൻറ്റിഫിക്കലി അതായിരിക്കും കാരണം. അതുകൊണ്ട് അവരുടെ ആ ഒരു മെൻസ്ട്രുവേറ്റിംഗ് പീരിയഡ്സിലായിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത. ഒരു 13-14 വയസ്സ് തൊട്ട് ഒരു 44-45 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ കാറ്റമീനിയൽ മൈഗ്രെയിൻ എന്ന് പറയും. വിമൻ്റെ മെൻസ്ട്രുവേറ്റിംഗ് പീരിയഡ്സിനെ ബന്ധിച്ചിട്ട് ആ സമയം കൂടുതൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മൈഗ്രെയിനസ് ഹെഡേക്ക്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടുകൂടായിരിക്കും ഈ പേഷ്യൻസിന് ഇത് തലവിന് വരാൻ സാധ്യത. ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ദറ്റ് മീൻസ് ബർത്ത് കൺട്രോൾ പിൽസ്, ഈ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനത്തെ ഹോർമോൺസ് എടുക്കുന്ന പേഷ്യൻസിന് ഈ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ അത് നിവൃത്തിയുള്ളിടത്തോളം ഇങ്ങനത്തെ പേഷ്യൻസിന് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്താണ് നല്ലത്. മൈഗ്രെയിനെ ചെറുത്തു നിൽക്കാനുള്ള എന്തൊക്കെ വിദ്യകൾ ഹോമിയോയിലുണ്ട്? എന്ത് കോസ് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഹോമിയോ മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അത് നന്നായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. അത് ഇപ്പോൾ മിക്കവാറും എല്ലാ പേഷ്യൻസിനും അറിയാൻ പറ്റും എനിക്ക് എന്ത് കോസ് കൊണ്ടാണ് ഇത് വരുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എനിക്കിതിപ്പോൾ മൈഗ്രെയിൻ വരാൻ കാരണം. അതായത് ഈ 15 വയസ്സ് മുതൽ ഒരു കുട്ടിക്ക് ഈ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കേസിൽ 60 വയസ്സ് വരെ അത് കാണും. അത് കൂടിയും കുറഞ്ഞും ഓരോ മെഡിസിൻ കഴിക്കുമ്പോൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ ആ ലെവലിൽ നിൽക്കും. അതിൽ ഓരോ പേഷ്യൻറ്റിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ആ പേഷ്യൻറ്റിനെ നന്നായി പഠിച്ചതിന് ശേഷം ആ പേഷ്യൻറ്റിന് നമ്മൾ വളരെ കൃത്യമായിട്ടൊരു മരുന്ന്, അത് വളരെ കൃത്യമായ ഡോസിൽ, അതിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ അനുസരിച്ചാണ് ഡോസ് സെലക്ട് ചെയ്യുന്നത്, വളരെ കൃത്യമായ ഡോസിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് ആ മെഡിസിൻ ആക്ട് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മെഡിസിൻ ആക്ട് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റിയിൽ നമ്മളെ സെറാട്ടോണിൻ്റെയും അതുപോലെ ഡോപ്പാമിൻ്റെയും അളവിലുള്ള വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ ആ മെഡിസിന് പറ്റും.
അങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിന് ഇതിൽ ആക്ട് ചെയ്ത് പയ്യെ പയ്യെ ഇവരുടെ ബോഡിക്ക് തന്നെ ഇവരുടെ ശരീരത്തിന് തന്നെ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇവരുടെ ശരീരത്തിന് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഹോമിയോ മെഡിസിൻ കൊണ്ട് ചെയ്യുന്നത്. വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ആയുർവേദത്തെ ആശ്രയിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. എന്താണ് ആയുർവേദത്തിൽ മൈഗ്രെയിനുള്ള പ്രധാന ചികിത്സാരീതികൾ? ആയുർവേദത്തിൽ ചികിത്സാ പ്രാധാന്യത്തിൽ നോക്കുമ്പോൾ രണ്ട് മൂന്ന് വിധത്തിലാണ് ഈ മൈഗ്രെയിനിനെ പ്രതിപാദിക്കുന്നത്. അത് ചില രോഗികളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ദേഷ്യം തോന്നുക, ശബ്ദം കേട്ട ഉടനെ ദേഷ്യം തോന്നുക, ചില രോഗികളിൽ അത് ചില ലക്ഷണങ്ങൾ, അതായത് നമുക്ക് മധുരമുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ലക്ഷണങ്ങൾ രോഗികളിൽ കണ്ടുവരുന്നു. ഈ ലക്ഷണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് മൈഗ്രെയിൻ തന്നെ രണ്ട് മൂന്ന് വിധത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പൈത്തികമായിട്ടുള്ള ശിരശൂലം, അതായത് ശിരശൂലം എന്ന് പറഞ്ഞാൽ ഒരു ഹെഡേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ശിരശൂലം ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ശിരസിൽ ഉണ്ടാവുന്ന വേദന, അത് നമുക്ക് പൈത്തികമായിട്ടുള്ള ശിരശൂലമായിട്ട് പറയാം. ഈ രോഗികളിൽ ഏറ്റവും പ്രധാനം അവരുടെ ദഹന വ്യവസ്ഥ, അതായത് നെഞ്ചരിച്ചിലോടുകൂടി ദഹന പ്രക്രിയ നേരെ അല്ലാണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ച് തലവേദനയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഈ പൈത്തിക ശിരശൂലം എന്ന് പറയുക. ഇതിനെയും മൈഗ്രെയിൻ എന്ന് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം വിളിക്കുക. മറ്റൊരവസ്ഥ കഫജമായിട്ടുള്ള ശിരശൂലം, അതായത് ശരീരത്തിൽ കഫത്തിൻ്റെ അംശം, ത്രിദോഷങ്ങളിൽ കഫത്തിൻ്റെ അംശം കൂടി അത് ദഹനത്തെ ബാധിച്ച് ശിരസിൽ ഏറ്റവും കൂടുതൽ, അതായത് ശിരസിന് ഭാരം തോന്നിക്കുക, ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ക്ഷമത ഇല്ലാണ്ടിരിക്കുക, എപ്പോഴും ഒരു മന്ദത അനുഭവപ്പെടുക, തലവേദനയോടുകൂടി തന്നെ മന്ദത അനുഭവപ്പെടുക, ഇതൊക്കെയായിരിക്കണം ഈ കഫജമായിട്ടുള്ള ശിരശൂലയുടെ ലക്ഷണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും രണ്ടാണ്. ഇതിൽ ഈ മധുരരസം കഴിച്ചു കഴിഞ്ഞാൽ കുറയുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ പൈത്തികമായിട്ടുള്ള ശിരശൂലം, അതായത് പൈത്തിക ലക്ഷണങ്ങളോടുകൂടിയ ശിരശൂലമുള്ളവർക്കാണ് ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അസുഖം കുറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ഊഷ്മാവ് കുറയ്ക്കുന്നതായിട്ട്, കാരണം ഇങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ കാണുന്നത് ഒന്ന് നെഞ്ചരിച്ചിലോ വയറരിച്ചിലോ ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ മൈഗ്രെയിൻ പൈത്തികമായിട്ടുള്ള ശിരശൂലത്തിൻ്റെ കൂടെ തന്നെ ഈ വയറുമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതുമല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുടനെ നമുക്ക് ലാട്രിനിൽ പോകേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളോടുകൂടിയായിരിക്കണം ഈ പൈത്തികമായിട്ടുള്ള ശിരശൂലം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലും നമ്മൾ മധുരരസവും അല്ലെങ്കിൽ ശീത വീര്യവുമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ മരുന്നുകളുമാണ് കൊടുക്കുക. പക്ഷേ കഫജമായിട്ടുള്ളതിൽ മറ്റൊന്നാണ് ചികിത്സ, അതായത് കഫത്തിൻ്റെ അംശം ശരീരത്തിൽ കുറയ്ക്കുവാനായിട്ട് തീക്ഷ്ണമായിട്ടുള്ള ദ്രവ്യങ്ങൾ, അതായത് ഉദാഹരണം പറഞ്ഞാൽ ചുക്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടി എന്നിങ്ങനെയുള്ള മരുന്നുകളായിരിക്കും അവർക്ക് ഉള്ളിലേക്ക് കൊടുക്കുക. പുറമേയുള്ള ചികിത്സകളും വളരെയധികം പ്രയോജനപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുർവേദത്തിൽ നസ്യമെന്ന് പറയുന്ന ചികിത്സ, അതായത് മൂക്കിലൂടെ നമ്മൾ ഔഷധ സേവനം നടത്തുക, അതായത് നാസാദ്വാരത്തിൽ കൂടെ ശിരസിലേക്ക് മരുന്നുകൾ വിടുക. നമുക്ക് ശിരസിലേക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയ ഏക മാർഗം നേസൽ കാവിറ്റിയാണ്. അപ്പോൾ ഇതിലൂടെ മരുന്ന് കൊടുക്കുകയും നമ്മുടെ ശിരസിൻ്റെ ശുദ്ധി വരുത്തുകയും ചെയ്യുക. ആയുർവേദത്തിൽ മിക്കവാറും ആൾക്കാർ വരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഇതിനെ വേരോടെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മെഡിസിൻ. ആ ഭക്ഷണം കൃത്യമായ അളവിൽ കഴിച്ച് ആരോഗ്യവാന്മാരായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. Thank you.